Hi and welcome to Filmi Talk. Today we have a handsome actor who is a doctor and who plays wonderful cricket. You would have guessed by now. Yes, it's none other than Dr. Arjun Nandakumar. Hi and welcome to Filmi Talk. To start with, Dr. Arjun Nandakumar, acting lo engenaanu vannathu? Actually njan college padikkunna samayath oru reality show undayirunnu Asianet il screen test nu parannu appo Roshan sir aanu judge okke appo adhe ingane dancing acting undayirunnu first reality show aayirunnu appo njan adile best ഡാൻസർ ആൻഡ് ആക്ടറായിട്ട് അവാർഡ് കിട്ടി. അപ്പോൾ അന്ന് സാറിന് ഓഫറാണ് ഈ മൂവിയിൽ വെക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ ആദ്യം പാഷനേറ്റ്, ആദ്യം തന്നെ ആക്ടിങ്ങിനെ കുറിച്ച് ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു? ആക്ച്വലി അല്ല, ഞാൻ കാരണം ഞാൻ വളരെ നോർമൽ ഫാമിലി വരുന്ന ആളാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നമ്മളൊരിക്കലും സിനിമയിൽ എത്തിപ്പെടുമെന്നോ അങ്ങനെയൊന്നും ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ കൊച്ചിലോട്ട് എനിക്ക് ഡാൻസിനോട് ഭയങ്കര താല്പര്യമായിരുന്നു, ഡാൻസർ. സോ ആ ഒരു പാഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ പിന്നെ വിചാരിച്ചൊക്കെ എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ. അങ്ങനെയാണ് ഇപ്പം ഇൻഡസ്ട്രിയിലേക്ക്. സ്റ്റാർട്ട് ചെയ്ത് തന്നെ സൂപ്പർ സ്റ്റാർസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ വർക്ക് ചെയ്തായിരുന്നു, ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ആക്ച്വലി ഭയങ്കര ലക്കാണത്. കാരണം ഫസ്റ്റ് മൂവി തന്നെ ഒരു നല്ല ഡയറക്ടറിൻ്റെ കൂടെ, അതും നമ്മുടെ സൂപ്പർ സ്റ്റാർ ആലേട്ടൻ്റെ കൂടെ, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് മൂവി തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. കമ്പാരിറ്റീവ്ലി ന്യൂ ആളുകളോട് വർക്ക് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് നമ്മൾക്ക് തന്നെ നമ്മളെ എന്താ പറയുക മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ആക്ടർ എങ്ങനെയാണ് സെറ്റിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് അഭിനയിക്കുക, പിന്നെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ലാൽ സാറൊക്കെ എല്ലാവരും. നമുക്ക് പ്രത്യേകിച്ച് പുതിയ ആളാകുമ്പോൾ ഒരു സ്പെഷ്യൽ കെയർ ഉണ്ട് നമുക്ക്, ഇങ്ങനെ ചെയ്യും അപ്പോൾ കുറച്ച് നന്നാവും. പിന്നെ ഡയറക്ടറാണെങ്കിലും റോഷൻ സാറിനെ എനിക്ക് പ്രോഗ്രാം വഴി അറിയാം. അപ്പം പ്രോഗ്രാം സമയത്ത് അദ്ദേഹം എനിക്ക് പറഞ്ഞു തരുമായിരുന്നു സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അന്ന് തന്നെ കുറേ ടിപ്സൊക്കെ തരുമായിരുന്നു, അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് റൂൾസും ആ ഇനിഷ്യൽ കരിയർ, ആ ഇനിഷ്യൽ സമയത്ത് നെഗറ്റീവ് റൂൾസ് ചെയ്യുക, അപ്പം അത് എങ്ങനെയെങ്കിലും നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? ആക്ച്വലി ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മുടെ ഇന്നുള്ള സൂപ്പർ സ്റ്റാർസിനെ എല്ലാവരും നോക്കിയാലും എല്ലാവരും നെഗറ്റീവ് റോൾസാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലാൽ സാറാണെങ്കിലും ശരി, ഭയങ്കര വില്ലൻ ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം, സുരേഷ് ഗോപി, അങ്ങനെ എല്ലാവരും ചെയ്തിട്ടുണ്ട്, രജനീകാന്ത്, എല്ലാവരും വില്ലനായിട്ടാണ് വന്നിട്ടുള്ളത്. സോ അങ്ങനെ ഒരു പേടി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് അങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് ഞാൻ ഇതുവരെ തരംതിരിച്ചിട്ടില്ല. നല്ല ക്യാരക്ടർ ചെയ്യാൻ പറ്റുക. കാരണം പല സിനിമകളിലും വില്ലന്മാരടിക്കുന്ന, ഇപ്പം ഹിറ്റായ ഒരുപാട് സിനിമകളിൽ വില്ലന്മാരുടെ കഥാപാത്രം ഓർത്തിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്ത ഗ്രാൻഡ് മാസ്റ്റർ മൂവിയിലെ ക്യാരക്ടറാണ് എനിക്ക് ഇപ്പോഴും ഒരു ഐഡൻറ്റിറ്റി. എന്നെ ഞാൻ ഒരാളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്നെ പെട്ടെന്ന് തിരിച്ചറിയുന്ന ആ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത്രത്തോളം അവർക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ വില്ലൻ ഹീറോ എന്ന് എനിക്ക് തരംതിരില്ല. അപ്പോൾ ഈവൻ ഇനി അങ്ങോട്ട് ഞാൻ നല്ല വില്ലൻ ക്യാരക്ടേഴ്സ് കിട്ടിയാൽ, ഐ മീൻ പെർഫോമൻസ് ബേസ്ഡാണ്, വെറുതെ അടികൊള്ളുന്ന വില്ലൻ അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു കുറച്ച് നമുക്ക് പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ വില്ലൻ ക്യാരക്ടർ ഓപ്റ്റ് ചെയ്യും. സി സി എല്ലില് വളരെയേറെ തിളങ്ങി നിന്ന ഒരു ക്രിക്കറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ക്രിക്കറ്റിൽ ഒരുപാട് പാഷൻ ഉണ്ടായിരുന്നു? ക്രിക്കറ്റിൽ ഒരുപാട് പാഷൻ ഉണ്ടായിരുന്നു. കൊച്ചിലെ തൊട്ടേ ക്രിക്കറ്റ് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ക്രിക്കറ്റ് ഇഷ്ടമല്ലാത്ത ഇന്ത്യക്കാർ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ മലയാളികൾ ഒരുപാട് കുറവായിരിക്കും. കൊച്ചിലെ തൊട്ട് എല്ലാവരും ഒരു മടൽ വെട്ടി ക്രിക്കറ്റ് കളിക്കുന്നത് ഞാനങ്ങനെ കണ്ടുള്ളൂ എല്ലാവരും. അപ്പം ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. പിന്നെ കോളേജിൽ വെച്ച് കോളേജ് ടീമിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക, അതിനോട് താല്പര്യം നേരത്തെ ഉള്ളതാണ്. പിന്നെ സി സി എൽ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഒരിക്കലും നമുക്കൊരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ക്രൗഡ്, ഫുൾ ക്രൗഡായിട്ട് നമ്മൾ ഫ്ലഡ് ലൈറ്റിൽ ജേഴ്സി ഒക്കെ അണിഞ്ഞ് കളിക്കാനുള്ള സ്വപ്നം മാത്രമായിരുന്നു. അത് ഇങ്ങനെ എന്തായാലും സാധിച്ചു. അർജുൻ നന്ദകുമാർ എന്ന ആക്ടർ, ഡോക്ടർ, ക്രിക്കറ്റർ, ഹൂ വിൽ ബി യുവർ ഫേവറേറ്റ്? അത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി മൂന്ന് തലത്തിലുള്ളതാണ്. ഞാൻ ആക്ച്വലി ഇതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ക്രിക്കറ്റ് ഞാൻ ആക്ച്വലി ഇപ്പം നമ്മൾ ആക്ട് ചെയ്യുമ്പം അതാണ് എൻജോയ് ചെയ്യുന്നത്, ബാക്കി കാര്യം നമ്മൾ ഓർക്കില്ലല്ലോ. ഇപ്പോൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ സി സിയിലാണ് ഇപ്പം മെയിൻ നമ്മൾ കളിക്കുന്നത്. അപ്പോൾ അത് വർഷത്തിൽ 2 മാസം അത് കഴിഞ്ഞാൽ പിന്നെ അതിനാൽ ഒരുപാട് ടൈം കിട്ടാറില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്യാറില്ല. അപ്പോൾ അത് 2 മാസം അതിലായിരിക്കും, നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാതെ അതിലേക്കായിരിക്കും. പിന്നെ ഡോക്ടർ എന്നുള്ള സംഭവം, കൊച്ചിലോട്ട് പഠിച്ച് ഒരു നല്ല പൊസിഷൻ എത്തണം എന്നുള്ള ആഗ്രഹം എനിക്കൊന്നും എല്ലാ മലയാളികൾക്കും എല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ എല്ലാ പഠിച്ചൊരു ഒന്നെങ്കിൽ ഡോക്ടറാണോ അല്ലെങ്കിൽ എഞ്ചിനീയറാവണം, ഒരു ഒരു ജോബ് സെക്യൂരിറ്റി നമുക്ക് എപ്പോഴും വേണം. കാരണം ഇപ്പം ഇൻഡസ്ട്രി, ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, നമ്മൾ സെക്യൂർ അല്ല. നമ്മുടെ ലൈഫ് വേറെ ഒരാളുടെ കയ്യിലായിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കയ്യിലായിരിക്കുന്നത്, നമ്മളെ വേണോ വേണ്ടായോ. അപ്പം നമ്മളൊരിക്കലും സെക്യൂർഡല്ല. അപ്പോൾ ഡോക്ടർ എന്നുള്ളത് അത്യാവശ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അതിനോടൊരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. ഒരിക്കലും വീട്ടിൽ നിന്നുള്ള പ്രഷറുകൊണ്ട് ഡോക്ടറായതല്ല, എൻ്റെ സ്വന്തം ഇഷ്ടത്തിനായത്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം വന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവിടെ. ഇനി
the latest movie 820 ilekku vara endengilum what is this movie all about your role in it 820 ente character per Shyam nanu nane actually ee movie ilekku vanna thana valare apratheekshithayittanu endeyum director Shyam chettante oru common friend undayirunnu appo ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു മൂവി പ്ലാൻ ചെയ്യുന്നുണ്ട് ഭയങ്കര ഡിഫറെൻ്റ് ആണ് അപ്പം ഡയറക്ടർ ഒരു പുതിയ ആളിനെയാണ് നോക്കുന്നത് ഐ മീൻ ഒരുപാട് എസ്റ്റാബ്ലിഷ് ആവാത്ത ഒരാളെയാണ് അദ്ദേഹം നോക്കുന്നത് അപ്പം നീ ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു ഞാനങ്ങനെ ശ്യാംചന്ദ്രനെ വിളിക്കുകയും അദ്ദേഹത്തെ പോയി കാണുകയും ചെയ്തു അപ്പം ശ്യാംചന്ദ്രൻ എന്നെ ശരിക്കും എന്നെ കണ്ട് ഞെട്ടി കാരണം അദ്ദേഹം വേറൊരു രൂപമാണ് പ്രതീക്ഷിക്കുന്നത് കാസിനോവയിലൊക്കെ ഒരു ആ ഒരു രൂപമാണ് പ്രതീക്ഷിച്ചത് കുറേ നല്ല സൈസും ഉണ്ടായിരുന്നു മൂവിക്ക് വേണ്ടി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കാണാൻ പോയപ്പോൾ ഞാൻ കുറച്ച് റെഡ്യൂസ് ചെയ്ത് ടോട്ടൽ ഡിഫറെൻ്റ് ഡാൻസ് ഉണ്ട് അപ്പോൾ ശ്യാംചന്ദ്രൻ അങ്ങനെ എന്നെ കണ്ടു അതിനോട് ഇതിൻ്റെ കഥ പറഞ്ഞു അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഒരുപാട് മൂവീസ് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ആക്ടേഴ്സിന് ഒരുപാട് മൂവീസ് നമുക്ക് ലൈഫിൽ കിട്ടുമായിരിക്കും കിട്ടും പക്ഷേ വളരെ ഡിഫറെൻ്റായിട്ട് അല്ലെങ്കിൽ എൻ്റെയിൽ ഡിഫറെൻറ്റ് തീം ഡിസ്കസ് ചെയ്യുന്ന മൂവീസ് വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് വരുന്നത് വളരെ കുറവായിരിക്കും അപ്പം ഞാൻ അന്ന് എന്നോട് ശ്യാംചന്ദ്രൻ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ അതാണ് എന്ത് ചെയ്താലും ശരി എനിക്ക് ഈ സിനിമ ചെയ്യണം കാരണം ഭയങ്കര ഡിഫറെൻ്റായ തോട്ടാണ് ഒരിക്കലും ഇതുവരെ മലയാളത്തിൽ ആരും അത് നോക്കിയിട്ടില്ല ഒരു എക്സ്പെരിമെൻ്റ് ആണ് മൂവി ശരിക്കും ഒരു എക്സ്പെരിമെൻ്റ് ആണ് അതിൻ്റെ തീ എന്ന് പറയുന്നത് അതും അപ്പോൾ അത് എന്നോട് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ തന്നെ ശ്യാംചന്ദ്രൻ ചേട്ടാ എനിക്ക് എന്താണേലും പ്രശ്നമില്ല ഇനി വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യാം എനിക്ക് മൂവി ചെയ്യണം കാരണം അത്രയ്ക്ക് നല്ലൊരു തീമാണ് കാസ്റ്റിൻ്റെ കൂടെ എങ്ങനെയായിരുന്നു ടൈം സ്പെൻഡ് അല്ലേ ആ ഷൂട്ടിംഗ് ടൈം എങ്ങനെയായിരുന്നു കാരണം ഞാൻ കേട്ടിട്ടുണ്ട് വളരെ കാഷ്വലായിട്ടുള്ള ഒരു രീതിയിലാണ് എല്ലാം നടന്നിരുന്നത് സോ ഹൗ വാസ് എക്സ്പീരിയൻസ് ഞാൻ കാസിനോ ഗ്രാൻഡ് മാസ്റ്റർ കഴിഞ്ഞിട്ടാണല്ലോ ഈ മൂവിയിലേക്ക് വന്നത് അപ്പം ആ രണ്ട് മൂവീസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ മൂവീസായിരുന്നു അതിലെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എസ്റ്റാബ്ലിഷ് ആയ സ്ക്രീനിലൊക്കെ നമ്മൾ കണ്ട് അത്ഭുതം കൊള്ളുന്ന വലിയ വലിയ ആർട്ടിസ്റ്റുകളും ടെക്നിക്സ് ആയാലും ശരി അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആയാലും എല്ലാം വലിയ ഡയറക്ടേഴ്സ് അതിൽ നിന്ന് ഞാൻ മാറി ചെയ്യുന്ന ഒരു മൂവിയാണ് 820 820 തന്നെ സെറ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇപ്പം ശ്യാംചന്ദ്രനെ അറിയാം ഭയങ്കര ലൈവ്ലിയായ ഒരു മനുഷ്യനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര ലൈവ്ലി ആയിട്ടൊരു മനുഷ്യനാണ് അപ്പോൾ അതിൽ ക്രൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും യങ്ങാണ് ഭയങ്കര ഒരു ഷൂട്ടിംഗ് ആണെന്നുള്ള സീരിയസ്നെസ് അല്ല ഐ മീൻ വർക്ക് ചെയ്യുമ്പോൾ ആ സീരിയസ്നെസ് ഉണ്ട് പക്ഷേ ഈ കട്ട് ആക്ഷൻ കട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു ഭയങ്കര ഫ്രീ ആണ് നമ്മളിപ്പോൾ കോളേജിലൊക്കെ പോകുന്ന ഒരു ഫീല് പോലെയാണ് പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് പുതിയ ആൾക്കാർ ഈ മൂവിയിൽ വരുന്നുണ്ട് ഐ മീൻ എൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ മൂവിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് വേണ്ട അനൂപ് ബാവുലയ പിന്നെ ശ്രേയ പിന്നെ ജയകൃഷ്ണൻ സീരിയലൊക്കെ ഫേമസ് ആയ പുള്ളി അപ്പം ഭയങ്കര എല്ലാവരും യങ്സ്റ്റേഴ്സാണ് മൂവി ഫുൾ യങ്സ്റ്റേഴ്സാണ് അപ്പം എൻജോയ് ചെയ്താണ് സെറ്റ് മുന്നോട്ട് പോയത് കളിയും ചിരിയും തമാശയും 820 എന്ന് പറയുന്ന മൂവിയിൽ ഒരു വളരെ നല്ലൊരു സോങ് സോനു നിഗം സാർ പാടിയിട്ടുണ്ട് ആ എക്സ്പീരിയൻസ് അതിൽ അഭിനയിക്കുമ്പോൾ ഹൗ വാസ് ഇറ്റ് ആക്ച്വലി 820 എന്ന മൂവിയുടെ ഒരു എനിക്ക് തോന്നുന്നു മുഖമുദ്രയായിട്ട് മാറിയേക്കാണ് ആ സോങ് കാരണം നമ്മൾ വേറെ ഒന്നും പുറത്ത് വിട്ടിട്ടില്ല ആദ്യം ആ സോങ്ങാണ് വന്നത് അപ്പോൾ ആ സോങ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം നല്ലൊരു മെലഡിയാണ് ആ സോങ് എസ്പെഷ്യലി സോനു നിഗം അദ്ദേഹം വളരെ വലിയൊരു സിംഗറാണ് അപ്പം നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുപോലെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അന്നേ പ്ലാൻ ഉണ്ടായിരുന്നു ഈ സോങ് മാക്സിമം നന്നായിട്ട് ചെയ്യാൻ പറ്റണം പിന്നെ നമ്മൾ മലയാളത്തിൽ ചെയ്യുമ്പോൾ എപ്പോഴും ബജറ്റ് ഒരു പ്രശ്നമാണ് നമുക്ക് എസ്പെഷ്യലി ഒരു ചെറിയ മൂവി ചെയ്യുമ്പോൾ ഇപ്പം ഇപ്പം അതിപ്പോൾ ഞാനായാലും ശരി ഹീറോയിൻ ആയാലും ശരി എല്ലാവരും കമ്പാരിറ്റീവ് ന്യൂ കമേഴ്സ് ആണ് അപ്പം അതിലും ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വിത്തിൻ ദ ബഡ്ജറ്റ് നമുക്കൊരു നല്ലൊരു സാധനം ചെയ്യണം എന്ന പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആ സോങ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ അത് പ്രതീക്ഷയിൽ ഒരുപാട് മേലെ നമ്മൾ വിചാരിച്ച ലെവലിൽ ഒരുപാട് മേലാണ് ഇപ്പോൾ ആ സോങ് നിൽക്കുന്നത് അത് കണ്ടിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു ഇപ്പോഴും 820 എന്ന മൂവി ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഡിലേ ആയി ഞങ്ങൾക്ക് മൂവി റിലീസ് ചെയ്യാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഡിലേ വന്നു കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് ഡിലേ വന്നു പക്ഷേ ഇപ്പോൾ ആൾക്കാർ ഞാൻ വേറെ മൂവിയുടെ കാര്യം പറയുമ്പോഴും അല്ലെങ്കിൽ പോസ്റ്റ് ഇടുമ്പോൾ എല്ലാവരും എന്നോട് അന്വേഷിച്ചിരുന്നു 820 ഇപ്പോൾ റിലീസാവും 820 ഇപ്പോൾ റിലീസാവും കാരണം എല്ലാവർക്കും അത് ഭയങ്കര ഈ സോങ് ആണ് അതിൻ്റെ മെയിൻ കാര്യം അപ്പോൾ അത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതൊരു സിംഗിൾ ഷോർട്ട് സോങ് അതിൻ്റെ ഒരു വേർഷൻ 2 മിനിറ്റ്സിൽ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞത് അപ്പോൾ എക്സ്പീരിയൻസ് ഇങ്ങനെ ഉണ്ടായിരുന്നു കാരണം ഒരുപാട് ട്രയൽസ് എടുത്തിട്ടായിരിക്കും അത് ചെയ്തത് ആക്ച്വലി ഞങ്ങൾ ഒരുപാട് ട്രയൽസ് എടുത്തില്ല ഞങ്ങൾക്ക് ടൈമിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഒരേ സോങ് തന്നെയാണ് ഓൾമോസ്റ്റ് ഒരേ സോങ്ങാണ് രണ്ട് വേർഷനാണ് വരുന്നത് അതിൽ സിംഗിൾ ഷോർട്ട് സോങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞങ്ങൾ ഈ മൂവിയിൽ ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മളൊരു എന്തെങ്കിലും ഡിഫറെൻ്റായിട്ട് ചെയ്യണം കാരണം ഇപ്പം വേറെ ഒന്നും നമുക്കിതിൽ പറയാൻ പറ്റില്ല നമ്മൾ മലയാളത്തിൽ ഇതുവരെ വരാത്ത ഭയങ്കര വലിയ സംഭവം സിനിമയാണ് അല്ലെങ്കിൽ നമുക്ക് വലിയ സിനിമകൾ ഒരിക്കലും മാച്ച് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു ബജറ്റിൻ്റെ പ്രശ്നമുണ്ട് അപ്പം ഒരുപാട് ഏരിയ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും പുതുതായിട്ട് സിനിമയിൽ ചെയ്യണം അതായത്
ഓക്കെ അവർ ചെയ്ത് അത് നന്നായിട്ട് ആ ഐറ്റം നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കണം അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യണമെന്ന് നേരത്തെ പ്ലാനാണ്. പക്ഷെ അതൊക്കെ ശ്യാം ചേട്ടൻ്റെ പ്ലാനാണ്, കാരണം ചെയ്യുന്ന ചെറുതാണെങ്കിലും ശരി അത് സംതിങ് വേണമെന്ന ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ വൺ ഷോട്ട് സോങ് പ്ലാൻ ചെയ്യുന്നത്. അത് അതിന് പ്രശ്നം തന്നെ നമുക്ക് ഈവനിങ് ആണ് ഷൂട്ട് ചെയ്യുന്നത്, നമ്മൾ അപ്പോൾ ഒരു കുറച്ച് ടൈമേ അവൈലബിൾ ഉള്ളൂ, ഈ സൺലൈറ്റും പ്രശ്നമൊക്കെ വന്നിട്ട് അപ്പോൾ കുറച്ച് ലൈറ്റ് അവൈലബിൾ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തു. അതിന് പ്രശ്നം പറഞ്ഞാൽ 3 മിനിറ്റാണ് ആ സോങ്, 3 മിനിറ്റ് എനിക്ക് തോന്നുന്നു 20 സെക്കൻഡ് ഇത്ര എന്താണ് ലെങ്ത് തോന്നുന്നത്. പക്ഷെ ഞങ്ങളത് ഷൂട്ട് ചെയ്ത് ട്രിക്കി വേലാണ്, കാരണം ഫുൾ സ്ലോ മോഷനാണ്. ഞങ്ങൾ ഷൂട്ട് ചെയ്ത് അതൊരു ടൈം കുറച്ച്, പാട്ടിന് ടൈം കുറച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൽ നമുക്ക് ലിപ്പിടാൻ പറ്റില്ല, ഫുൾ അതിൽ സിംഗിൾ ഷോട്ടാണ്, നമുക്ക് ഇടയ്ക്ക് കട്ട് പറയാൻ പറ്റില്ല, നമുക്കൊന്നും ശരിയാക്കാൻ പറ്റില്ല, തെറ്റായാൽ ഫുൾ ചെയ്യണം, നമുക്കൊരിക്കലും കറക്ഷൻ ചെയ്യാൻ പറ്റില്ല, ഫുൾ ചെയ്യണം. അപ്പം ഞങ്ങൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തു. ഇതിൽ കൊറിയോഗ്രഫിയും ഭയങ്കര ഡിഫിക്കൽട്ടാണ് ആ പാട്ടിൽ, കാരണം നമുക്ക് ഇന്ന ലിറിക്സിന് ഇന്ന ചെയ്യാൻ പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത് ഇവിടെ എത്തിയിരിക്കണം, ഒരു പൊസിഷൻ ഉണ്ട് ഇവിടെ എത്തണം, അപ്പോൾ നിങ്ങൾ മാനേജ് ചെയ്യണം. അപ്പോൾ അത് ഭയങ്കര ലൈവായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പം ആർട്ടിസ്റ്റ് അവന്തിക അത് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റി, കാരണം നമ്മൾ പ്ലാൻഡ് അല്ല, അപ്പോൾ അപ്പം നമ്മൾ ചെയ്യണം ലൈവായിട്ട്. അപ്പോൾ രണ്ടാൾ അറിഞ്ഞിട്ട് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം, പിന്നെ നമ്മുടെ കൂടെ ക്യാമറ ഉണ്ട്, ഫ്രെയിം പുറത്തു പോകാൻ പാടില്ല, ഫ്രെയിം പുറത്തു പോയപ്പോൾ നമ്മൾ ആദ്യമൊരു ഷൂട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ 3-ാമത്തെ ടേക്ക് ഓക്കെ ആയിരുന്നു തോന്നുന്നു, 2-ാമത്തെ ടേക്ക് ഓക്കെ ആയിരുന്നു, ബെറ്റർ ഒന്നുകൂടെ ട്രൈ ചെയ്തു, അത് ഭാഗ്യത്തിന് 3-ാമത്തെ ടേക്ക് ഞങ്ങൾക്ക് ഓക്കെ ആയി. അതാണിപ്പം സോങ് വന്നിരിക്കുന്നത്. അതിന് നല്ല റിവ്യൂ ആണ്, കാരണം എല്ലാവർക്കും ഡൗട്ട് ചെയ്ത് എങ്ങനെ ഒറ്റ ഷോട്ടിൽ എടുത്തു ഇത്രയും ലെങ്ത്, ഒറ്റ ഷോട്ടിൽ, അതും പാട്ട് വിഷ്വൽസ് സ്ലോ മോഷനാണ്, അപ്പോൾ അതിൻ്റെ ടൈം നിങ്ങൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള ഒരു ട്രിക്കി സംഭവമാണ്. അപ്പോൾ അതിപ്പോഴും ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്, നല്ല റിവ്യൂസ് വരുന്നുണ്ട്. 820 ഓഡിയോ ലോഞ്ച് എന്ന് പറയുന്നത് CCയിലായിരുന്നു, ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലായിരുന്നു, ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അത് ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ എല്ലാം നമുക്കൊരു നിമിത്തം പോലെ ഒരു ഭാഗ്യം പോലെ വന്നു ചേർന്നതാണ്. കാരണം ആ സമയത്ത് CCLലെ ഞാൻ CCL ടീമിലെത്തുകയും എൻ്റെ ഫസ്റ്റ് സീസണായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു, കാരണം ഇതൊരു ചെറിയ മൂവിയാണ്, നമുക്ക് എപ്പോഴും അതിന് പരിമിതികളുണ്ട്. അപ്പം പബ്ലിസിറ്റി ആണെങ്കിലും ശരി, ആളുകളിലേക്ക് ഇത് എത്തിക്കുന്നതിൽ എപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സംഭവം അതാണ്, നമുക്ക് ഈ ആളുകൾക്ക് എത്തിക്കുക എന്നുള്ള സംഭവം. കാരണം ഒരുപാട് വലിയ മൂവീസ് വരുന്നുണ്ട്, അതിൻ്റെ നമ്മൾ ഈ ചെറിയ മൂവിയായിട്ട് വരും. അപ്പോൾ അന്ന് ഇങ്ങനെ ഐഡിയ വന്നു, ഓക്കെ ഇതിലും നല്ലൊരു പ്ലാറ്റ്ഫോം ഇനി കിട്ടാനില്ല. കാരണം അന്നവിടെ ലാൽ സാറുണ്ടായിരുന്നു, പ്രിയദർശൻ സാറുണ്ടായിരുന്നു, CCL ടീം ഫുൾ ഉണ്ടായിരുന്നു, പിന്നെ അതുകൂടാതെ അന്ന് ഞങ്ങളുടെ പ്രാക്ടീസ് കാണാൻ എത്തിയ ഒരുപാട് ആളുകളുണ്ടായിരുന്നു, വളരെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ. അപ്പം അന്നങ്ങനെ സംഭവിച്ചു, തീർച്ചയായും ഭയങ്കര ഭാഗ്യമായിട്ട് വരും. പല ഒരുപാട് എന്താ പറയുക എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തു, ഇപ്പോൾ ശ്യാംചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. ഒരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഹൂ ഈസ് മോർ കംഫർട്ടബിൾ ഫോർ യു? സി ആക്ച്വലി മൂവി ചെയ്യുമ്പോൾ നമ്മുടെ കംഫർട്ട് ലെവൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളെപ്പോഴും മൂവി ചെയ്യുമ്പം ആ മൂവി എത്രത്തോളം നല്ലതാണ്, ഓരോ മൂവിക്ക് ഓരോ പോലെയാണ്. ഞാനിപ്പം എല്ലാ ഡയറക്ടേഴ്സും ഡിഫറൻറ്റാണ്, ഞാൻ ചെയ്ത ഡയറക്ടേഴ്സ് എല്ലാവരും ഡിഫറൻറ്റാണ്, അവരുടെ ആറ്റിറ്റ്യൂഡിലായാലും ശരി, പോയിൻ്റ് ഓഫ് വ്യൂലായാലും ശരി, എല്ലാം ഡിഫറൻറ്റാണ്, തിങ്ക് ചെയ്യുന്ന വേയിലും ശരി. അപ്പം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഓക്കെ ഇന്ന ആൾ ഭയങ്കര കംഫർട്ടബിളാണ്. പക്ഷേ തീർച്ചയായും ശ്യാംചന്ദ്രനെ പോലെ ഒരു ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി ഇപ്പോൾ റോഷൻ സാറാണെങ്കിലും ശരി, ഉണ്ണികൃഷ്ണ സാറാണെങ്കിലും ശരി, അവരൊക്കെ ഭയങ്കര സീനിയറാണ്, അവർ ഫ്രണ്ട്ലി ആണെങ്കിലും ശരി, നമുക്കൊരിക്കലും അത്ര നമുക്കൊരു ഭയഭക്തി ബഹുമാനം എപ്പോഴും ഉണ്ടാകും, നമുക്കവരോട് കാര്യം പറയുമ്പോഴും ശരി. ശ്യാംചന്ദ്രൻ കാര്യം വരുമ്പോൾ നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എന്നാൽ ആദ്യത്തെ ദിവസം തന്നെ ആ ഒരു നല്ലൊരു റിലേഷൻ പിന്നെ ഞാൻ പുള്ളി ശ്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പോൾ പുള്ളി ഒരു ഡയറക്ടറായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ നമുക്ക് അങ്ങനെ പറ്റത്തുള്ളൂ, നമ്മൾ ആ ഒരു പ്രൊഫഷണൽ വേയിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ ചേട്ടൻ അത് ആ ഒരു ഐസൊക്കെ മെൽറ്റ് ചെയ്ത് ഒരു നോർമൽ ഇതിലാണ്. അപ്പം സോ അങ്ങനെ കംഫർട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് 820 മൂവി ചെയ്യുന്നത്. അപ്പം പിന്നെ ഒരു ഡയറക്ടർ നല്ലത് വേറെ ഡയറക്ടർ പറയണം, എല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ആണ് അവർ, അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഫ്യൂച്ചർ ആക്ച്വലി ഞാൻ ഒന്നും കമ്മിറ്റ് ആയിട്ടില്ല, എൻ്റെ ഈ മൂവി ഒന്ന് റിലീസാകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞാൽ സീസൺ നെക്സ്റ്റ് സീസൺ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, അപ്പോൾ നമുക്ക് ആ ഡേറ്റ് കൺഫേം ആയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് ഇതുവരെ ഒന്നും സൈൻ ചെയ്തിട്ടില്ല, കുറച്ച് കാര്യങ്ങളങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് മൂവി ചെയ്യുന്നതിലും എന്തെങ്കിലും ഡിഫറൻ്റായിട്ട് നല്ലത് കിട്ടിയാൽ വലുതായാലും ശരി ചെറുതായാലും ശരി അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെ നോക്കുന്നു. വേറെ ലാംഗ്വേജിലോട്ട് നോക്കുന്നുണ്ടോ? തമിഴ്, കന്നഡ? വേറെ ലാംഗ്വേജ് ഇതുവരെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് മലയാളത്തിൽ തന്നെ ഒരു ഏരിയയിൽ നമ്മളൊന്ന് നിലയുറപ്പിച്ചിട്ട് വേറെ ഏരിയയിലേക്ക് നോക്കിയാൽ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ. പിന്നെ ഡെഫിനറ്റ്ലി എന്തെങ്കിലും നല്ല പ്രോജക്റ്റ് വന്നാൽ തീർച്ചയായും ചെയ്യാം, അതിന് താല്പര്യമുണ്ട്, കാരണം അതൊക്കെ വലിയ ഇൻഡസ്ട്രികളാണ്. തീർച്ചയായും ഒരു പ്രോജക്ട്സ് നല്ലത് വന്നാൽ ട്രൈ ചെയ്യും.
എന്തായാലും അർജുൻ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിലും A20യുടെ എല്ലാ വിശേഷങ്ങൾ പങ്കുവെച്ചതിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.